മഴ പെയ്യുന്നു, മഴ പെയ്യുന്നു, മുറ്റം നിറയെ മഴവെള്ളം. മഴ കാറ്റപ്പൂസ്. ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും, ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കാണിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ, അങ്ങനെ നമുക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു വിഷയവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എന്നും ഉണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് കേട്ടോ ചെയ്യാനുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ നിങ്ങൾക്ക് കണ്ട് കണ്ട് മടുത്തിട്ടുണ്ടാവും. ഗോതമ്പ് ദോശയായിട്ടും അല്ലെങ്കിൽ അമൃതം പൊടിയുടെ ദോശയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഇങ്ങനെ മടിച്ച് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇത് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കുകയാണ് കേട്ടോ. അതുപോലെ ഇതേ മാണിത്തട്ടയുടെ ഉപ്പേരിയൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളമൊക്കെ വറ്റി, വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ റെഡിയായി സെറ്റാവണം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് എന്താ സോയാബീൻ ഉണ്ടല്ലോ, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ സോയാബീനായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫോണിന് കുറച്ച് ക്ലിയറൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതേ അതൊക്കെ ഒന്ന് നാല് കഷ്ണമാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക, തേച്ച് വെക്കുകയാണ് കേട്ടോ. അതിലേക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ അതൊന്ന് അവിടെ സെറ്റായിക്കോളൂ കേട്ടോ. ഒരു നനവ് അതിലുണ്ടല്ലോ, നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ഒരു നനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ ചെറിയൊരു ഭാഗം കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഹോം ടൂറൊന്നും അല്ല, എന്നാലും അത് പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഒരു വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. പിന്നെ തലേ ദിവസം നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് ഇങ്ങനെ പെരുന്നാളിൻ്റെ ഫുഡ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പാത്രങ്ങൾ കൊടുക്കാനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാനിതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം അതൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അപ്പോസും കൂടിയാണ് പോണത്. മനുവിനോട് ഞാൻ വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അവനോട് പോയി നിന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇതേ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ മനു അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ എനിക്കിന്ന് കാണിക്കാനുള്ളത് പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. പ്രതീക്ഷിക്കാതെ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ വീട്ടിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ കേട്ടോ. പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ കുറച്ച് കഴിഞ്ഞ് ഞാൻ അപ്പൂസിന് ഉറക്കുന്ന സമയത്തുണ്ട് ആൾ വീട്ടിലെത്തിയിട്ട് കേട്ടോ. ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തോ കാർഡ് എന്തോ എടുക്കാൻ വേണ്ടി മറന്നു. അപ്പോൾ വീട്ടിൽ പോകുന്നതിന് മുന്നേ ഇങ്ങോട്ട് വന്നതാണ് പറഞ്ഞു കേട്ടോ. എന്നിട്ട് പോരിനുണ്ട് ഒഴിച്ചു കേട്ടോ. അപ്പോൾ അപ്പൂസ് ഉറങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ പോയിട്ട് അതേമാതിരി ഇങ്ങനെ ഇങ്ങോട്ട് വരും ചെയ്യുമല്ലോ. അപ്പോൾ അതേ പെട്ടെന്ന് ഞങ്ങൾ ഞാൻ ആ വീട്ടിലിടുന്ന ഡ്രസ്സുണ്ടല്ലോ, വീട്ടിൽ നിന്ന് ഇടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ നിൽക്കണുണ്ടായിരുന്നു. അപ്പോൾ നേരെ വണ്ടിയിലോട്ട് കയറി പോയി അപ്പൂസിന് ഉറങ്ങണ അപ്പൂസിനെ എടുത്തു കേട്ടോ. എന്നിട്ട് അങ്ങനെയോട് പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പൂസ് ഉറക്കത്തിലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വണ്ടിയിൽ വണ്ടീൻ്റെ സൗണ്ട് കേട്ടിട്ട് അപ്പൂസ് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആൾ ഉറക്കത്തിലും കാര്യമൊക്കെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അപ്പൂസ് അടങ്ങിക്കോ, നമ്മൾ അതെടുക്കട്ടെ. അപ്പോൾ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ, അവിടെ എത്തിയതിന് ശേഷം അമ്മയും ഏട്ടനും കൂടെ കാവനൂർ ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞങ്ങളിവിടെ താഴത്തൊരു മുത്തശ്ശി ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മമ്മയുടെ ചേച്ചീൻ്റെ മകളാണ് കേട്ടോ. അപ്പോൾ അവർ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ പോണ സമയത്ത് ഞാൻ വീഡിയോ എടുത്തു. അവിടെ വീട് പണീൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. പിന്നെ വീട്ടിലെത്തിയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഞങ്ങൾ കാണിക്കുന്നത് കേട്ടോ. അതാണ് എൻ്റെ വീട് കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് തോന്നിയതാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ നിലത്തിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, തേപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ കേട്ടോ. ഇതൊരു റൂമാണ്, അതുപോലെ ഇതൊരു റൂമാണ് കേട്ടോ. അങ്ങനെ താഴത്ത് രണ്ട് റൂമും മുകളിൽ രണ്ട് റൂമാണ് നമ്മളെ വീടിനുള്ളത് കേട്ടോ. താഴത്തെ രണ്ട് ബാത്റൂമോ അല്ല, താഴത്തെ രണ്ട് റൂമിലും ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഹാള്, പിന്നെ ഇത് ലിവിങ് ഹാള്, പിന്നെ അവിടെ സിറ്റ് ഔട്ട്, ഇത് മുകളിലേക്കുള്ള കോണിയാണ് കേട്ടോ.
അപ്പോൾ ഈ കോണിയുടെ സൈഡിലുള്ള സാധനങ്ങളൊന്നും വെച്ചിട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നേരെ കയറി ചെല്ലണത് മുകളിൽ ഹാളിലേക്കാണ് കേട്ടോ. അതേ കണ്ടില്ല, അവിടെ ഹാളാണ്. പിന്നെ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഓരോ റൂം, പിന്നെ ഓപ്പൺ ടെറസ്, പിന്നെ വർക്ക് ഏരിയേൻ്റെ മുൾഭാഗം, അങ്ങനെയാണ് മുകളിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനവിടെ വീട്ടിൽ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് അപ്പൂസിനും കൊണ്ട് മുകളിലേക്ക് പോകാൻ പേടിയായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഡൈനിങ് ഹാള്, ഇത് കിച്ചൺ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് വർക്ക് ഏരിയ കേട്ടോ. നമ്മളെല്ലാ പരിപാടികളും ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗ്യാസിൻ്റെ അടുപ്പായാലും വിറകിൻ്റെ അടുപ്പായാലും ഒക്കെ ഇവിടെയാണ് കേട്ടോ. പിന്നെ ഇത് സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെയാണ്, അത് ഫുൾ അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മളെ പുറത്തുനിന്ന് ഡോറ് വെച്ചിട്ടുള്ള ബാത്റൂമാണ് കേട്ടോ. ഈ കാണുന്നത് ടോയ്ലറ്റും ബാത്റൂമും കൂടി ഉള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതേ പിന്നെ തുടങ്ങിയില്ലേ പെരുമഴ. ഞങ്ങൾ മുറ്റത്ത് കൂടെ പോയിട്ടോ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ മുറ്റത്തെത്തിയിട്ടോ. അപ്പോൾ അപ്പോഴേ ക്ലിയർ ആവുള്ളൂ. ഇതെന്താ വെച്ചാൽ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ വെളിച്ചം വരുന്നതുകൊണ്ടേ ശരിക്കും എനിക്ക് എന്താ പറയുക, ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെയാണ് നമ്മളെ വീട് എന്നുള്ളത്. പുറത്തുനിന്നാണെങ്കിൽ കുറേയൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനത് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. പുറത്തത്തെ വ്യൂസ്, പുറത്ത് നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ശരിക്കും കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കിട്ടിയത് പുറത്തെത്തിയപ്പോൾ പെട്ടെന്ന് ചടപടോ എന്നും പറഞ്ഞ് മഴ അങ്ങോട്ട് പെയ്യണു കേട്ടോ. പിന്നെ ഞാൻ അപ്പൂസിനെയും കൊണ്ട് അകത്തേക്ക് ഓടി. പിന്നെ ആ മഴ പെയ്യുന്ന സീന് ഞാൻ അകത്തുനിന്ന് എടുത്തതായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് നാലഞ്ച് ചെടിയൊക്കെ പൊട്ടിച്ച് വന്നു കേട്ടോ. നാലഞ്ച് ചെടിയും കാര്യങ്ങളൊക്കെ കൊമ്പൊക്കെ മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ അതേ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന മെയിൻ റോഡിലെത്തിയപ്പോൾ ഒരു മഴേൻ്റെ ലക്ഷണം പോലും കാണാനില്ല കേട്ടോ. അപ്പോൾ പക്ഷേ വീട്ടിൽ അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല മഴയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് നാല് ആ തെച്ചീൻ്റെ കൊമ്പൊക്കെ ഉണ്ടല്ലോ, അതും പിന്നെ നമ്പ്യാർ വട്ടം, അതുപോലെ കനകാംബരം എന്ന് പറഞ്ഞിട്ടുള്ള പൂവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അങ്ങനെയുള്ള ചെടികളാണുള്ളത്. പിന്നെ റോസ് ഉണ്ടല്ലോ, പനിനീര്, കുറച്ച് കട്ടിയുള്ള പനിനീരൊക്കെ, പനിനീരിൻ്റെ റോസൊക്കെ അല്ലേ, അതൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഒരുപാട് വലിയ മരാവണ ചെടി ഉണ്ടല്ലോ, വലിയ ചെമ്പരത്തി പൂവൊക്കെ ഉണ്ടാവണം, അങ്ങനെയുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇനി ഞാനത് പോണ സമയത്ത് ശരിക്കും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തുന്ന സമയത്ത് തന്നെ അമ്മ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളവിടെ വണ്ടി നിർത്തി അങ്ങോട്ട് ഇറങ്ങണ ആ ഒരു വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥലം ഇങ്ങനെ ഇറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നിരങ്ങണുണ്ട്. അപ്പോൾ അപ്പോസ് ഓടുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇടിമഴയൊക്കെ കണ്ട സമയത്ത് ഇനിയിപ്പോൾ ഇവിടെയും മഴയൊക്കെ ആവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെയാണെങ്കിൽ കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അകത്താണ്. പക്ഷേ എന്നാലും ഇങ്ങനെ ഓടിൻ്റെ ഇടയിൽ കൂടെ ചീറ്റലും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോഴല്ലേ. അപ്പോൾ അതുകൊണ്ട് വേഗം വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഇവിടെ മഴേൻ്റെ ലക്ഷണവും. പിന്നെ പച്ചമീൻ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് അരീക്കോട്, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട പച്ചമീനൊന്നും കിട്ടിയില്ല. ഇഷ്ടമല്ലാത്ത മീനാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങാതെ ഞങ്ങൾ ഉണക്ക മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വാങ്ങി പിന്നെ കുറച്ച് പലഹാരം ഉണ്ടല്ലോ, നെയ്യപ്പം, അങ്ങനെയുള്ള സാധനം വാങ്ങി പോന്നു കേട്ടോ. പിന്നെ അങ്ങനെ വന്നു വേഗം വീട്ടിൽ എന്താ ചെടി കുഴിച്ചിടാനും ചെടി നനയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പോന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് മീൻ വറുക്കാനുണ്ടായിരുന്നു. പിന്നെ ചോറുണ്ടാക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പാലിൻ്റെ വെള്ളം കലക്കി കുടിക്കുകയാണ് ആദ്യം തന്നെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് തണുത്ത വെള്ളമൊക്കെ പാലിൽ കുറച്ച് വെള്ളമൊക്കെ പകർന്ന് പഞ്ചസാരയൊക്കെ ഇട്ട് അത് കുടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും വീട്ടിൽ നല്ല മഴയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തു. പിന്നെ മേലൊഴുകലും കാര്യങ്ങളും അടിച്ചു വാരാനും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മീൻ കുറച്ച് വെള്ളത്തിലിടാണ്ടായിരുന്നു കേട്ടോ. ഉണക്ക മീൻ അങ്ങനെ ചെയ്തു. പിന്നെ ഏഴരയ്ക്ക് ഒരു ലൈവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊന്ന് കയറി. അപ്പോൾ എനിക്ക് ശരിക്കും ഇങ്ങനെ ക്ലിയർ ആവുന്നില്ല കേട്ടോ. അതുപോലെ 8 മണിക്ക് സുബിച്ചേച്ചിയുടെ ലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. ഇനി ഇവിടുത്തെ കുഴപ്പമാണോ അവിടുത്തെ കുഴപ്പമാണോ എന്ന് എനിക്ക് അറിയില്ല എന്താണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതേ മാന്തള മീനിൽ മറ്റേ ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഭയങ്കര ഒച്ചപ്പാടൊക്കെയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞത് അപ്പൂസിന് കഞ്ഞി വിളമ്പിച്ചിട്ടുണ്ടായിരുന്നു. ആളത് കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് അവൽ മിൽക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവൽ മിൽക്കൊക്കെ ഉണ്ടാക്കി തരികയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇന്നലെ മിനിയാന്ന് ഏട്ടൻ വന്നപ്പോൾ പഴം കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ പഴം ഉപയോഗിച്ചിട്ടാണ് അവൽ മിൽക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഗ്ലാസ് കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് പിന്നെ പാലും ഫുള്ള് പാലൊന്നുമല്ല കേട്ടോ, ഉടായ്പ് അവൽ മിൽക്കാണ്.
കുറച്ച് പാലും ബാക്കിയുള്ളത് ഫുള്ള് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് പാല് കാച്ചി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അപ്പം അങ്ങനെ അതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ പെട്ടെന്ന് കുറച്ച് വെള്ളം എടുത്ത് കണ്ട് അത് ഫ്രീസറിൽ കൊണ്ടുവച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പൂസ് ഇതേ കൈയൊക്കെ കഴുകി വന്നിട്ട് ഇതേ ഇതിലിട്ടുണ്ട് കൈ കിളുമ്പാണ് കേട്ടോ. അതിങ്ങനെ നോക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഏതായാലും അങ്ങനെ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. അതുപോലെ ഓൾ എന്നുള്ള ഓപ്ഷനും ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുന്ന സമയത്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്ത ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ തുടർന്ന് എൻ്റെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സഹകരണം ഉള്ളതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു, ടേക്ക് കെയർ, ബൈ.